ഞാൻ എബി സാം ജോൺ. ഞാനൊരു ബ്ലഡ് സ്റ്റെം സെൽ ഡോണറാണ്. പിന്നെ 2013 ദാത്രി എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു സ്റ്റെം സെൽ ഡോണറായിട്ട്. അപ്പം അന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ദാത്രിയുടെ ഒരു ക്യാമ്പയിൻ വരികയും അന്ന് ഒരു ഡോണറായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അന്നൊന്നും ബ്ലഡ് പോലും ഡൊണേറ്റ് ചെയ്യാൻ പേടിയുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം രജിസ്റ്റർ ചെയ്തപ്പം ജസ്റ്റ് ഒരു സ്വാബ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാനും രജിസ്റ്റർ ചെയ്തത്. അപ്പം അങ്ങനെ നോർമൽ നമ്മുടെ ജീവിതം കടന്നുപോയി. അപ്പം അങ്ങനെ ഒരു 4 കഴിയുമ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത് ദാത്രി എന്ന്. അതുപോലെ കൺഗ്രാജുലേഷൻസ് എബി, എബി ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് മാച്ച് ആയിട്ടുണ്ട്, ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി, ഒരു പേഷ്യൻറ്റിന് വേണ്ടി. അപ്പം ഇത് ബ്ലഡ് സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സേവ് ചെയ്യാന്ന് പറഞ്ഞ് എനിക്കൊരു കോള് വന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി. കാരണം ഞാൻ ബ്ലഡ് പോലും കൊടുക്കാത്ത ആളാണ്. അപ്പം എനിക്ക് ഇനിയൊരു ഭയങ്കര പേടിയാണ്. അപ്പം ഇതിനെപ്പറ്റി വലിയ കാര്യമേ അറിയില്ലായിരുന്നു. ഈവനി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു എംടെക് ബയോടെക്നോളജി ബാക്ക്ഗ്രൗണ്ടാണ്. എന്നാൽ പോലും എനിക്കിതിനെപ്പറ്റി ഫുള്ളായി അറിയില്ലായിരുന്നു. അപ്പം ആദ്യമൊക്കെ ഒരുപാട് പേടി തോന്നി. അപ്പം എൻ്റെ ഇതറിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ഒരുപാട് എൻകറേജ് ചെയ്തു. പക്ഷേ അറിയാമല്ലോ, അപ്പം നമ്മൾ ആദ്യം കേട്ടിട്ടില്ലാത്തൊരിതായത് എനിക്ക് അത്രയും ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചു, പുറത്തുള്ള കുറേ എക്സ്പേർട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ചോദിച്ചു. അപ്പം പലരും വളരെ പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞു. കാരണം ഇന്ത്യയിൽ അത് വളരെ അധികം എന്താ പറയുക, ഡെവലപ്പ് ആയിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെയാണ് നല്ല ഫീഡ്ബാക്സ് കിട്ടി. കുറേ ആളുകൾ നെഗറ്റീവ് പറഞ്ഞു. കാരണം അതിൻ്റെ അറിയില്ലായ്മ കൊണ്ടാണ് പലരും പറഞ്ഞത് അനസ്തേഷ്യ ഒക്കെ ഉണ്ടാവും, അപ്പം ബോൺ മാരോ എടുക്കുകയാണ്, അപ്പം അങ്ങനെ അതത്ര സേഫ് അല്ല എന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു. പിന്നെ ഞാൻ പേഴ്സണലി പിന്നെയും ടെൻഷനായി ഞാൻ കുറേ ആളുകളടുത്ത് ചോദിച്ചു. അപ്പം എൻ്റെ ഇവിടെ അടുത്തൊരു സീനിയർ ഹെമറ്റോളജിസ്റ്റിൻ്റെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഞാനന്ന് ഡോക്ടറോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. എൻ്റെ ഡൗട്ട്സുകളെല്ലാം ക്ലിയറായി. ഞാൻ ഫുള്ളി കൺവിൻസ് ആയതിന് ശേഷം ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 2013 ഞാനത് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഒരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിരുന്നു, ഒരു ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് നടത്തി. അപ്പം എൻ്റെ റിപ്പോർട്ട്സുകളെല്ലാം വന്നെല്ലാം ഓക്കെയാണ്. അങ്ങനെ ഡോക്ടർ എന്നെ ക്ലിയർ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഈ സ്റ്റെം സെൽ ഡൊണേഷനിലേക്ക് കടക്കുന്നത്. 5 ഔട്ട്പേഷ്യൻ പ്രൊസീജിയറാണ്. അപ്പം ഇഞ്ചക്ഷൻ വരെ പേടിയുള്ള ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ 5 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തോന്നി. നമ്മുടെ തൊലിക്കടയിൽ എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ പ്രോസസ്സായിരുന്നു. അപ്പം 4 ഇഞ്ചക്ഷൻ മാത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി പോയി കണ്ടിന്യൂ ചെയ്തു. അപ്പം 5 ഇത് ഡൊണേറ്റ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം ഞാൻ ചെന്നു, ഒരു കൈപ്പോടെ ബ്ലഡ് എടുത്തു, അത് ഒരു ബ്ലഡ് ബാങ്കിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ ആ ഒരു കുത്ത് മാത്രമേ ഉള്ളായിരുന്നു, ഒരു നമുക്ക് ചെറിയ പെയിൻ. നമ്മൾ ബ്ലഡ് ഡൊണേഷൻ പോലും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ചെറിയ പെയിൻ ആയിട്ട് തോന്നി. പക്ഷേ അത് കുത്ത് കഴിഞ്ഞപ്പം അത് നോർമലായിട്ട് തോന്നി. അപ്പം മറ്റേ കൈയിലൂടെ നമ്മുടെ ബ്ലഡ് സ്റ്റെം സെൽസ് സെപ്പറേറ്റ് ചെയ്ത് ബ്ലഡ് തിരിച്ച് നമ്മളിതിലേക്ക് കയറി. ഇപ്പം ഏകദേശം ഒരു പ്ലേറ്റ്ലെറ്റ് ഡൊണേറ്റ് ചെയ്യുന്ന പോലെ. അപ്പം അങ്ങനെ ഒരു 3.5 hours എടുത്തു ഞാനത് ഡൊണേറ്റ് ചെയ്യാനായിട്ട്. അപ്പം സൈഡിൽ എനിക്കൊരു TV ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 2020 ഒരു ക്രിക്കറ്റ് മാച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോസസ്സ് കഴിഞ്ഞു. അപ്പം പ്രോസസ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല ഫുഡൊക്കെ വാങ്ങിത്തന്നു കോർഡിനേറ്റേഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പം ഞാൻ എൻ്റെ നോർമൽ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോയി. അപ്പം അങ്ങനെ 27 2013 ഞാൻ ബ്ലഡ് സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്തു. അപ്പം അന്ന് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറയുന്നത് കേരളത്തിൽ നിന്നുള്ള 1st ബ്ലഡ് സ്റ്റെം സെൽ ഡോണറാണ് ഞാൻ എന്നുള്ളത്. അപ്പം അത് കേട്ടപ്പം വളരെ സന്തോഷം തോന്നി. കാരണം രാത്രിയിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ ഇത് ഡൊണേറ്റ് ചെയ്യുന്ന 25 ആളായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അടുത്ത ദിവസം പോലെ തന്നെ ജോലിക്ക് പോയി തുടങ്ങി. പ്രത്യേകിച്ച് നമുക്ക് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത് നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 5 to 6 നമ്മുടെ സെൽ കൗണ്ട് കംപ്ലീറ്റ്ലി നോർമൽ ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പം സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ ഒരു 1.5 years കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രി എന്ന് വീണ്ടും ഒരു കോൾ വന്നു. അപ്പം ഞാൻ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കൊടുത്ത പേഷ്യൻറ്റിന് 26 ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റാണ്, ഒരു മെയിൽ പേഷ്യൻ്റാണെന്ന് മാത്രമാണ് എന്നത് പറഞ്ഞിരുന്നത്. കാരണം ഒരു 1 confidential നമ്മൾ ഡീറ്റെയിൽസ് വെക്കണം എന്നുള്ളതുകൊണ്ടാണ്.
ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഡാക്ടറിൽ നിന്ന് വീണ്ടും ഒരു കോൾ വന്നു, ഇതുപോലെ ഒരു വൺ ഇയർ ബിഫോർ ഡൊണേറ്റ് ചെയ്ത് ഓർമ്മ ഉണ്ടല്ലോ, ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയി, ആളെ മീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം വളരെയധികം സന്തോഷം തോന്നി. അപ്പം ഞാൻ തീർച്ചയായും താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഡാക്ടറി എനിക്ക് വേണ്ടിയിട്ടൊരു റെസിപ്പിയൻ്റ് എനിക്ക് പേഷ്യൻറ്റിൻ്റെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അപ്പം ഞാൻ പൂനെയിൽ പോയി. അപ്പം അവിടെ ഒരു ചെറിയ റൂമിലേക്ക് അവരൊരു ഇവൻറ്റ് പോലെ വെച്ചിരുന്നു. അപ്പം ഞാനൊരു സർപ്രൈസ് ഡോണറായിട്ട് ക്രൗഡിലിരുന്നു. അപ്പം ഇതുപോലെ അവർ അനൗൺസ് ചെയ്തതുപോലെ ഡോണർ റെസിപ്പിയൻറ്റിനെയും ഫാദറിനെയും ഒക്കെ സ്റ്റേജിൽ വിളിച്ചിരുത്തി അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സർപ്രൈസായിട്ട് അവർക്ക് പറയാണ് ഞാനാണ് ഡോണർ എന്നുള്ളത്. അപ്പം അത് കേട്ടപ്പോഴത്തേക്ക് അവർക്ക് വളരെയധികം സന്തോഷം. നമ്മൾ ചെറിയൊരു ബ്ലഡ് ഡൊണേഷൻ പോലത്തെ സംഭവം ചെയ്തുകൊണ്ട് നമുക്ക് അത്രയൊരു വലിയൊരു ഫീലിംഗ് അതിലുണ്ടായില്ല. നമ്മൾ ആ സ്റ്റേജിലേക്ക് ചെന്ന് ആ പേഷ്യൻ്റ് അവൻ്റെ പേര് മയൂർ ബർബേജ് എന്നാണ്, പൂനെ എന്നാണ്, ഒരു 26 വയസ്സുള്ള ഒരു ഒരു ആളാണ്. അപ്പം ആളുടെ ബ്ലഡ് ക്യാൻസർ കംപ്ലീറ്റ്ലി ക്യൂർ ആയി. അപ്പം അങ്ങനെ അവനെ സ്റ്റേജിലേക്ക് കയറിയപ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ചു. അപ്പം അവരുടെ ഫാദറും മകനും പറഞ്ഞു, അപ്പം ഞങ്ങൾക്ക് ഇന്നുപോലെ രണ്ട് മക്കളാണ്, അപ്പം ഞങ്ങൾ ബ്ലഡ് ബ്രദേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അന്നേരം അത് മനസ്സിലായില്ലെങ്കിൽ പിന്നീട് ആണ് അത് മനസ്സിലാവുന്നത്. നമ്മൾ ഇത് ഡൊണേഷൻ നടത്തി, സ്റ്റെം സെൽ ഡൊണേഷൻ നടത്തുമ്പോൾ അപ്പം ഈ ഡോണർ കൊടുക്കുന്ന ഡോണറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പേഷ്യൻറ്റിന് റിസീവ് ആവും. അപ്പം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആയിരുന്നു, മയൂറിൻ്റെ ബി പോസിറ്റീവ്. ഡൊണേഷൻ കഴിഞ്ഞിപ്പം ആൾക്ക് എൻ്റെ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ്, എ പോസിറ്റീവ്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ എന്നെ ബ്ലഡ് ബ്രദർ എന്ന് വിളിച്ചത്. ഇപ്പോഴും 6-7 വർഷമായി. അപ്പം ഇപ്പോഴും ആൾ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നു. അപ്പം ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു കോഴ്സ് എത്തിക്കാൻ ദൈവം സഹായിക്കുന്നു. അങ്ങനെ ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തണം. ഒത്തിരി ആളുകൾ ഒരു ബ്ലഡ് സ്റ്റെം സെൽ ഡോണറായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പം ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ഒരു ഹോപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ.